നമുക്കിത് ചക്കക്കുരു തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണാം. അപ്പോൾ ആ ചക്കക്കുരു തോരൻ വെക്കുന്നതിനായിട്ട് ഞാൻ ഫസ്റ്റ് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒരിച്ചിരി ഏറെ ഇട്ടാലും നല്ലതാണ്, കാരണം അത് കാണാനും ഭംഗിയുണ്ടാവും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടുകിൽ കടിക്കുമ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ചക്കക്കുരു അരിയുമ്പോൾ നല്ല നൈസാക്കിയിട്ട് നീളത്തിൽ അരിയാൻ ശ്രദ്ധിക്കണം, അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നല്ല നൈസാക്കി അരിഞ്ഞ ചക്കക്കുരു അതിനുശേഷം ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് അല്പം തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് മൂന്നും ചെറുതായി അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഉപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് അവിടെ മൂടി വെച്ച് ചെറിയ തീയിൽ അല്ലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, അടിയിലൊക്കെ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങളുടെ തുറന്ന് നോക്കുന്ന സമയത്ത് വെന്തിട്ടില്ല, വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന്, വെള്ളം പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് തീ കൂട്ടി ഇടുക. അപ്പോഴത്തേക്കിന് ആ വെള്ളം നന്നായിട്ട് പറ്റി കിട്ടും. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ട് ആ വെള്ളം പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് തീ കൂട്ടി ഇട്ടിട്ട് തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ നമുക്കത് പെട്ടെന്ന് വെള്ളം പറ്റി നല്ല ഡ്രൈ ആയിട്ട് ഇതുപോലെ തോരനായിട്ട് കിട്ടും. കഞ്ഞി കുടിക്കാനൊക്കെ ബെസ്റ്റായിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കക്കുരുവിൻ്റെ സീസണാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചക്കക്കുരു തോരൻ വെച്ച് നോക്കുക. താങ്ക് യു സോ മച്ച്.